ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്രാവലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കണ്ടശങ്കടയിൽ നമ്മുടെ ബീഗു പെറ്റിലാണ്. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പപ്പീസ് ലിറ്റർ ആയി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയണം, അവരുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാനാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ ജിജേഷാണെന്ന് പരിചയപ്പെടാം. ജിജേഷാ എന്നാണ് ഇതിൻ്റെ ഫാമിൻ്റെ ഓണർ അല്ലേ? ജിജേഷാ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. എന്തൊക്കെ പപ്പീസാണ്, എന്തൊക്കെ ഡോഗ്സാണ് ഉള്ളത്? നമസ്കാരം. എൻ്റെ പേര് ജിജു, പ്രവാസിയാണ്. ഇപ്പോൾ നാട്ടിലും അവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രം. എൻ്റെ ഇവിടെ മെയിനായിട്ട് ബീഗിളാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ പുതിയ ബ്രീഡുകൾ തുടങ്ങിയിട്ടുണ്ട്. ജാക്രസലുണ്ട്, പിന്നെ ചുവാവ എന്നുള്ള ബ്രീഡുണ്ട്, പിന്നെ ഫ്രഞ്ച് ബുൾഡോഗ്. ഒരു മൂന്നാല് ബ്രീഡിൻ്റെയും സെറ്റ് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ബ്രീഡിങ് തുടങ്ങിയിട്ടില്ല. ചുവാവയുടെ ബ്രീഡിംഗ് ഉണ്ട്, ജാക്രസലുണ്ട്, അതുപോലെ ഫ്രഞ്ച് സോറി ബീഗിൾ. ബീഗിളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ബിജി ചേട്ടാ, അപ്പൊ നമ്മളെല്ലാം പപ്പീസ്, ഇപ്പൊ പപ്പീസ് ഇപ്പൊ മെയിനായിട്ട് ബീഗിളാണ്. പപ്പീസ് ഇപ്പൊ എന്റെ കൊണ്ടുപോറായ പപ്പീസുകള് ഒരു ഓൾമോസ്റ്റ് ഒരു പത്തെണ്ണത്തോളം കിടപ്പുണ്ട്. ഫീമെയിലും മെയിലും ആയിട്ടുണ്ട് അതിൽ. പിന്നെ പുതിയ ലിറ്ററുകൾ ഇപ്പം ഇറങ്ങിയ കിടപ്പുണ്ട്. അവർ ഒരു പത്ത് ദിവസം ഉള്ള പപ്പീസ് ഉണ്ട്. അതൊന്നും കൊണ്ടുവരായിട്ടില്ല, അത് ബുക്കിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചുള്ള പപ്പീസാണ് ഇവിടെ. മെയിനായിട്ട് ഞാൻ ബീഗിളാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പുതിയ ബ്രീഡുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് പപ്പീസ് എടുക്കാൻ കുറേ പേര് വരുന്നതേ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കും വേറെ ബ്രീഡുകളൊക്കെ. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക്, പിന്നെ എൻ്റെ മോന് ഓരോന്ന് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോന്ന് തുടങ്ങണേ. അവൻ ഓരോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ജാക്രസലിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഷിവാവ എന്നുള്ള ബ്രീഡുണ്ട്, പിന്നെ ഫ്രഞ്ച് ബുൾഡോഗ്. ഫ്രഞ്ച് ബുൾഡോഗ് ഒക്കെ നമ്മൾ ബ്രീഡിംഗ് ഇല്ല, അങ്ങനെ സ്റ്റഡ് സർവീസ് മാത്രമായിട്ട് ചെയ്യണേ. മെയിനായിട്ട് ഇപ്പോൾ ഷിവാവ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ജാക്രസൽ. ജാക്രസലിൽ തന്നെ ഇത്തിരിയും കാണാത്തിരും ഭംഗിയുള്ള ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങി കൊണ്ടുവന്നിട്ട്. ബോഡിയിലൊക്കെ അത്യാവശ്യം നല്ല കറക്റ്റ് വൈറ്റ് കളറൊക്കെ പാറ്റേൺ ആയിട്ടുള്ളത്, വൈറ്റ് കളർ കൂടുതലുള്ളത്. അതൊരു കാണാത്തിരും ഭംഗിയാണ് വരികയാണ്. അതിൻ്റെ അങ്ങനത്തെ ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ലിറ്റർ ഇറങ്ങി കിടപ്പുണ്ടെൻ്റെ. പിന്നെ ഇപ്പോൾ വേറെ ലിറ്റർ ആവാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ തന്നെ കണ്ടാൽ അറിയാം, ഇവരെ ഹെഡൊക്കെ കണ്ട അതൊക്കെ പഞ്ച് ടൈപ്പ് കെട്ടാണ്. അതൊക്കെ ഒരു അമേരിക്കൻ ലൈനേജ് വരുന്നതാണ് കേട്ടോ. ഈ കവളൊക്കെയാണ് ഇങ്ങനെ വീണ് കെടുക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഈ പറഞ്ഞ പോലെ വില ചോദിക്കും. വില കുറവിനൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ആൾക്കാർ പണ്ടത്തെ പോലെ ഇഷ്ടം പോലെ ബീഗിൾ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിലെ കണ്ടമാനം ബീഗിളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറേ പഞ്ചാബിൽ നിന്നൊക്കെ വന്നുള്ള ലൈനേജുകൾ വരുമ്പോൾ അതിൻ്റെ ശരിക്ക് ഡിഫറൻസ് ഉണ്ടാവും. വലുതായി വരുമ്പോൾ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പപ്പീനെ എടുക്കും, വില കുറവ് നോക്കി എടുക്കും. ആൾക്കാർക്ക് എല്ലാവരും ഇപ്പോൾ ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കും. പക്ഷേ വൺ ഇയറൊക്കെ ആകുമ്പോൾ ഒരു ശരിക്കും അതിൻ്റെ വ്യത്യാസം ശരിക്കും എടുത്ത് കാണിക്കും. അപ്പോൾ പക്ഷേ നമ്മളപ്പോഴേക്ക് ഈ ഡോഗായിട്ട് നല്ല പെറ്റായിട്ടോ നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അപ്പോൾ പക്ഷേ ഏത് ബ്രീഡാണെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയിലും നല്ല വ്യത്യാസം വരും. ആ ലൈനേജും പാരൻസിനും പരമാവധി കണ്ടെടുക്കുക. അപ്പൊ ചേട്ടാ, നമുക്ക് ഇപ്പൊ ബീഗിളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതില് ട്രൈ കളറും ബൈ കളറും നമ്മൾ ഏതാ കൂടുതൽ ചെയ്യുന്നത്? എന്റെ അടുത്ത് കൂടുതലും ട്രൈ കളറാണ്. ഇപ്പൊ എന്റെ അടുത്ത് ആദ്യമായിട്ട് രണ്ട് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. ബൈ കളർ പപ്പീസ് ഇറങ്ങി. അതിന്റെ ഇവണ് മദർ ബൈ കളറിന്റെ ഒരു കുട്ടിയായിരുന്നു മദർ നടന്നത്. അപ്പൊ അതിനപ്പോ എന്റെ അടുത്ത് മേറ്റിയത് രണ്ട് ബൈ കളർ പപ്പി എന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയാണ്. അതിപ്പോ മദറിന്റെ ലൈനേജിൽ കയറി വന്നായിരിക്കും. എന്റെ മേലിന് ഇതുവരെ ആർക്കും ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. വയ്യ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം. നമുക്ക് ഇപ്പൊ പോലീസിലൊക്കെ കുറെ എടുത്തിട്ടുണ്ട്. സ്മെല് പിടിക്കാനൊക്കെ നല്ല കഴിവാണ്. പക്ഷെ നമുക്കിപ്പോ വീട്ടിൽ ഇപ്പൊ അതിന്റെ ആവശ്യങ്ങളൊന്നും വരില്ല. വേറെ ഒന്നും വാച്ചിങ്ങിനായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റിയ വീടല്ല അവര്. ഭംഗിക്ക് വളർത്താം. ഞാൻ അതുകൊണ്ടാണ് ആ ഇപ്പൊ എന്റെ മോനൊക്കെ ഇപ്പൊ നല്ല കമ്പനി. എന്റെ ഇവൻ തന്നെയാണ് ഇപ്പൊ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ട്. ഇവൻ്റെ അടുത്തൊക്കെ അലണക്കാണ്. കമ്പനിയാണ് വരും. വേറെ അഗ്രഷമുള്ള വീടല്ല. കൊണ്ടു കുട്ടികളൊക്കെ വളർത്താൻ കുട്ടികൾക്കൊക്കെ നല്ല സൗകര്യമുള്ള വീടാണ്. ഈ ഇതാണ്ട് ഇപ്പൊ ഈ വേഗിളി തരം കണ്ട ഇതേപോലെ തന്നെയാണ് പപ്പീസ്. ഇതുകൊണ്ടാണ് ഈ വേഗിളി തരം കൂടുതൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. ആ തുടക്കാർക്ക് നോക്കാൻ ഈസിയാണ് ഇവർ വളർത്താനായിട്ട്. ഇവർക്ക് ഫുഡൊക്കെ വളരെ കുറച്ച് പോരെ. പിന്നെ എന്താ പറയാ, അസുഖങ്ങളും കുറവാണ്. മെയിനായിട്ട് വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്തുമ്പോഴാണ് കൂടുതലും വല്ല സ്കിന്നിൻ്റെ ഇഷ്യൂസുകളൊക്കെ വരിക. ഇപ്പം ഇതിൻ്റെ അടിയിലൊക്കെ കണ്ട ഇവിടുത്തെ പോലെ വല്ല റാഷസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ നമ്മൾ വീടിൻ്റെ അകത്ത് ഡെറ്റോളൊക്കെ ഇട്ട് തുടക്കുകയാണെങ്കിൽ അതിൽ കിടക്കുമ്പോൾ വല്ല പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത് കുറവാണ്. നമ്മൾ പപ്പീസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും വീടിൻ്റെ അകത്ത് ഡെറ്റോളൊന്നും ഇട്ട് തുടക്കരുത്, ഡിറ്റർജൻ്റ് ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയും. ഇവരുടെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എത്ര നേരം കൊടുക്കുക, എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്? ഇപ്പൊ കമ്പനികൾ ഇപ്പൊ ഇഷ്ടംപോലെ കമ്പനികൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നല്ല ഡ്രൈ ഫുഡുകൾ തന്നെ ഇഷ്ടംപോലെ ഫുഡുകൾ ഇറങ്ങുന്നുണ്ട്.
ഞാനിവിടെ റോയൽക്കാനാണ് കൊടുക്കാറ്. ഇപ്പൊ എന്നെ എന്റെ ഫുഡ് നല്ല ഫുഡാണ്. കണ്ടമാനം ഫുഡുകൾ ഇപ്പൊ വരുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്ത ഫുഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മൾ എത്ര നേരം കൊടുക്കും? ഇപ്പൊ നമ്മൾ 4 നേരം ഫീഡ് ആക്കുന്നതാണ് ഇത്തിരി നല്ലത്. ഇവര് ഇത്തിരി നമ്മളെ ഇത്തിരി വേഗം ഇത്തരം കൂടുതലുള്ള ഫ്രീഡാ പ്ലേ ഇത്തിരി പ്ലേ കൂടുതലാണ് ഇവര്. അപ്പൊ ചെറിയ കേജ് ഉണ്ടെങ്കിൽ ഇത്തിരി നല്ലതാണ് അവര്. ആ കേജിൽ ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ വില കൂടിയ വീടുകളല്ലേ. അപ്പൊ പുറത്തേക്ക് ഓടി പോയി ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. റെഡിമെയ്ഡ് കഴിച്ചുള്ള ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു 2 അടി നീളം ഏതൊരു ഹൈറ്റ് എപ്പോഴും ഒരു 2.5 അടി ഹൈറ്റ് കൊടുക്കുന്നല്ലേ. അതാണ് ഇവന്മാരെ വാല് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് വരെ. അപ്പൊ മുകളിൽ ടച്ച് ചെയ്യരുത് ഇപ്പോഴും ഈ വാല്. അപ്പൊ മുകളിൽ ടച്ച് ചെയ്യാണ്ടിരിക്കാണ്ട് 2.5 അടിയിലും കൊടുക്കണം. പിന്നെ ഹൈറ്റ് തന്നെ ഡോഗുകൾ ഒരു 13 ഇഞ്ചിലും 15 ഇഞ്ചിനും വരുന്നുണ്ട്. 2 അടുത്ത് 13 ഇഞ്ചാണ് കൂടുതലുള്ളത്. മറ്റുള്ള വേറെ ഡോഗുകളായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇവര് കൂട്ടം കൂടി കിടന്നോളും, പ്രശ്നങ്ങളൊന്നുമില്ല. തല്ലുവിട്ട അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കൂട്ടം കൂടി ഓടിക്കിടക്കുന്ന വീടാണ്, കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മാർക്കറ്റ് അല്ലെങ്കിൽ ഇവരുടെ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? അല്ല, റേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ബീഗിളിന്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 രൂപ 10,000 രൂപ ഇട്ടിട്ട് മേടിക്കും റേറ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ ഓരോ പപ്പീസിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് 10 രൂപയ്ക്ക് ബീഗിള് കിട്ടാണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവര് വിൽക്കുന്നതെന്നാണെങ്കിൽ അവരുടെ ഡോഗിന്റെ ക്വാളിറ്റി അവർക്ക് അറിയാം, അത്രേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ആ റേറ്റ് വെക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്റെ പപ്പീസിന്റെ ക്വാളിറ്റി എനിക്കറിയാം. ഇപ്പൊ നമ്മള് എന്റെ അവിടെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് നല്ല കുട്ടികളെ കൊടുക്കുന്നത് 20, 25, 15 രൂപ മുകളിലേക്ക് ഞാൻ റേറ്റിലാണ് പപ്പീസിനെ കൊടുക്കുന്നത്. 10 രൂപ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ പപ്പീസിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതൊക്കെ ഇപ്പൊ ചെയ്യാമല്ലേ. ഈ ലോക്ക്ഡൌൺ ആയതിന്റെയൊക്കെ പഞ്ചാബിൽ നിന്ന് വേണമെന്നുള്ള ഇഷ്ടം പോലെ ഫീമെയിൽസുകളുണ്ട്. അവരുടെ പപ്പീസൊക്കെ ചിലപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ റേറ്റ് കുറയും. അപ്പൊ അതിലിപ്പോ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. പല ആൾക്കാർ പല ബ്രീഡേഴ്സും പല റേറ്റാണ് പപ്പീസിന് കൊടുക്കണം. അപ്പൊ എണ്ണം കൂടുതൽ കൂടെ ഇറങ്ങിയോണ്ട് 15 കാര്യമില്ല. കുട്ടികൾക്ക് പാല് കുടിക്കണ്ടേ, തള്ളിക്കാനുള്ള പാലും കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവണം. അപ്പൊ അതനുസരിച്ച് കുട്ടികൾ ചെറിയ പപ്പീസുകളാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമാണെങ്കിൽ ഒരു 5 പപ്പീസൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാൻഡിൽ ചെയ്തിട്ട് എളുപ്പമായിരിക്കും. തള്ളേരെ പെട്ടുകൊടുത്ത് തള്ള തന്നെ നോക്കിക്കോളും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ 45 ദിവസമായുള്ള പപ്പീസാണ്. എന്റെ അടുത്ത് ഇപ്പൊ 40 ദിവസം പ്രായമുള്ള പപ്പീസുണ്ട്. 45 ഡേയ്സ് പ്രായമുള്ള പപ്പീസുണ്ട്. പിന്നെ ചെറിയ പപ്പീസുള്ള പിന്നീടുള്ളതൊക്കെ അതൊന്നും ഇപ്പൊ കൊണ്ടുപോകാറായിട്ടില്ല. ചെറിയ കുട്ടികളാണ്, ബുക്കിംഗ് മാത്രം എടുത്തിട്ട്. ഇപ്പോ ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ചെറുപ്പത്തിലെ ആ കുഞ്ഞിലെ കയ്യിൽ കിട്ടുന്നുള്ളത്, അങ്ങനെയൊക്കെ നമുക്കിപ്പോ കൊടുക്കാനായിട്ട് നിങ്ങക്ക്? അല്ല, പപ്പീസ് നമ്മളെപ്പോഴേ ഒരു 35 ദിവസം വരെയൊക്കെ നമുക്ക് തള്ളേരെടുത്ത് കിടന്ന് പാലൊക്കെ കുടിച്ചിട്ട് കൊണ്ടുപോയിരിക്കും എപ്പോഴും നല്ലത്. എന്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ 20 ദിവസം കൊണ്ടുപോയുള്ള ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് പോയി വളർത്തി പരിചയമുള്ള ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ അതനുസരിച്ച് അവർക്ക് പണി കൂടുതലായിരിക്കും. ഹാൻഡ് ഫീഡിങ് അങ്ങനെയൊക്കെ ചെയ്ത് അതാവുന്ന 35 ദിവസം നമ്മുടെ തന്നെ ഇവരൊക്കെ തന്നെ ഫുഡ് കഴിക്കുന്ന പ്രായമായിട്ടുള്ള കുട്ടികളാണ്. ഈസി തന്നെ കഴിച്ചോളൂ. ഡെലിവറിയും കാര്യങ്ങളൊക്കെ? ആ, ഡെലിവറി നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ വണ്ടികളുണ്ട്, അതിൽ കൊടുത്തുവിടും. പക്ഷെ ഡെലിവറിയുടെ റിസ്ക് മുഴുവൻ കൊണ്ടുപോകുന്ന പാർട്ടീസ് ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ കുട്ടി നല്ല ഹെൽത്തി ആയിരിക്കും, നമ്മൾ വീഡിയോ കിട്ടുന്ന കൊടുത്തുവിടാം. നേരിട്ട് വന്ന് എടുക്കായിരിക്കും നല്ലത്. ഞങ്ങളുടെ സ്ഥലം വരുന്നത് തൃശ്ശൂര് കണ്ടസ്ഥാങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടസ്ഥാങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് തൃശ്ശൂർ ജില്ലയിൽ. നമ്മളിങ്ങനെ ഡെയിലി ട്രാൻസ്പോർട്ടേഷന്റെ കേസ് നമുക്ക് ഒരു വണ്ടികളിൽ കണ്ടമാന ഡോഗുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എത്രത്തോളം വാക്സിനേഷൻ എടുത്തു എന്ന് പറഞ്ഞാലും അസുഖങ്ങൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ വാക്സിനേഷൻ എടുത്തതിൻ്റെ പേപ്പർ ഞങ്ങളൊക്കെ ഇടയ്ക്കാൻ കൊടുക്കണം. പക്ഷേ റിസ്ക് നമ്മൾ എടുക്കാൻ നിൽക്കില്ല വണ്ടിയിൽ കൊണ്ടാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇതുവരെ പ്രശ്നം കൊടുത്തിട്ട് ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നില്ല. മേ ബി നാളെ പ്രശ്നങ്ങൾ വരാം ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് വന്ന് പാർട്ടി കൊടുക്കുന്നതന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ബ്രീഡ് ഏതാ? ഇത് ഫ്രഞ്ച് ബുൾഡോഗ് എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന് പുനീത് സിംഗ് എന്ന് ഒരു ബ്രീഡുണ്ട് ഫ്രഞ്ച് ബുൾഡോഗിന്റെ. ഓക്കെ. പുള്ളിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നാണ്. അത് സ്റ്റഡ് മേലാണ്. ഇവിടുത്തെ നല്ല കോമ്പാക്ട് ടൈപ്പ് മേലാണ്. ഇവരൊക്കെ നല്ല ഒറിജിനല് ഫ്രഞ്ച് ബുൾഡോഗ്. എന്റെ ഹെഡൊക്കെ ആണ് നല്ല പഞ്ച് ടൈപ്പായിരിക്കും. നല്ല പഞ്ച് ടൈപ്പ് ഫേസ് ആയിട്ടുള്ളത്. പിന്നെ ഹൈറ്റ് തന്നെ ഭയങ്കര കോമ്പാക്ട് ടൈപ്പാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ കൂടുതൽ നല്ല ഹൈറ്റ് കൂടിയ ടൈപ്പൊക്കെയാണ് കാണാൻ. ഭയങ്കര കോമ്പാക്ട് ക്വാളിറ്റി മേലാണ്. നമ്മൾ സ്റ്റഡിങ്ങിന് വേണ്ടി നിർത്തിയുള്ള മേലാണ്. ഇതുപോലെ തന്നെ വേറൊരു മേലുണ്ട് ഇന്ത്യൻ്റെ. നല്ല ക്വാളിറ്റിയാണ്. ഹൈറ്റൊക്കെ പറഞ്ഞാല് നമ്മുടെ ഇവിടെ നിർത്തത്തോളം. നമ്മുടെ കൈപ്പത്തിൽ അത്രയ്ക്ക് ഇരിക്കുള്ളു ഹൈറ്റൊക്കെ. അത്രയും ക്വാളിറ്റിയാണ്. പപ്പീസൊക്കെ അവന്റെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നടന്ന പപ്പീസ് ഇതേ കളറില് തന്നെ കൊണ്ടുപോയി കുട്ടീനെ. പിന്നെ ഇവന്റെ പപ്പീസ് ഇറങ്ങി കിടപ്പുണ്ട്. രണ്ട് സ്ഥലത്ത് ഇറങ്ങി കിടപ്പുണ്ട്. സ്റ്റഡ് പപ്പീസൊക്കെ എടുക്കാനുണ്ട് ഇവന്റെ. നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ്. ഇവനെ പിന്നെ പിസ്റ്റൽ എന്നാ വിളിക്കുന്നവന്റെ. അപ്പൊ നല്ല പ്രൊഡ്യൂസിംഗ് ആണ് ഇവന്റെ. നല്ല അടിപൊളി മേലാ. പിന്നെ ഇതുപോലെ തന്നെ വേറെ മേലുണ്ട് കേട്ടോ. നമ്മുടെ രണ്ട് മേലുണ്ട് എന്റെ. ഇത് വൻ ക്രീം കളറാണ്.
വേറെയുള്ള മേലും ക്രീം ക്രീം കളർ അല്ല ക്രീം കളർ ആണ് വൈറ്റ് പോലെ ഒന്നും തോന്നുന്നു ക്രീമാണ് എത്ര വയസ്സായിട്ട് ഇവന് ഇവനിപ്പോ ഒരു നാലര വയസ്സോളം പ്രായമായിട്ടുണ്ട് അവന് പക്ഷെ ആള് നല്ല ഉഷാറാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ക്ലൈമറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഇവർക്ക് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ആൾക്ക് ഇവിടെ ഒന്ന് സെറ്റായി ആള് ഗാർഡിംഗ് ഒന്നും ഇല്ല നമുക്ക് വീടിനകത്തൊക്കെ വളർത്താനായിട്ട് ബെസ്റ്റ് ബ്രീഡാ ഫ്രഞ്ച് ബുൾഡോഗ് അത്ര ഹൈസും ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ നല്ല മുഖമൊക്കെ കണ്ടുകഴിഞ്ഞാൽ മറ്റേ പഗിന്റെ ഒക്കെ പോലെ തന്നെ ഇതാണ് പക്ഷെ ഇവരെ ചെവി മുകളിലേക്ക് പോന്നിരിക്കും അതാണ് വ്യത്യാസം ഇപ്പൊ ചെറിയൊരു ചൂടിലും ചെറിയ കണപ്പൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് കൂടുതൽ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സെറ്റാണ് അതായിട്ട് കുഴപ്പമൊന്നും ഇല്ല ഈ ഒരു ബ്രീഡിന്റെ എന്തെങ്കിലും പ്രത്യേകത മറ്റുള്ള ഡോഗ്സിനെ അപേക്ഷിച്ച് ഇല്ല നമ്മുടെ ഇവിടെ ആൾക്കാർ ഇപ്പോൾ വരെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യം വെളിയിലാണ് കൂടുതൽ ഇപ്പോൾ കാനഡയിലൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇവന്മാരെ അവിടെ വെളിയിലേക്ക് പോയി പഠിച്ചുള്ള പിള്ളേരൊക്കെ ഇനി കണ്ടമാനം ഇവരെ ചോദിക്കുന്നത് അവിടെ കണ്ടമാനമുള്ള ബ്രീഡാണ് ഫ്രഞ്ച് ബുൾഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആൾക്കാരിപ്പോൾ ആയി വരുന്നുണ്ട് അവരവസരം നല്ല വിലക്കുണ്ടായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റൊക്കെ ഡൗൺ ആയ കാരണം കൊണ്ട് ഇത്തിരി ഡൗൺ ആണ് പക്ഷെ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നിർത്തണം അന്ന് ഭംഗി വരെ ശരിക്കും ഇനി ഇവന്റെ അടുത്തത് ഒരെണ്ണപ്പോ അവന്റെ ഹീറ്റിൽ നിൽക്കുന്നുണ്ട് ഒരു ഫീമെയില് കോണ്ടാക്ട് ചെയ്തിരുന്നവര് അപ്പൊ അവന്റെ ഉണ്ടാവും പപ്പീസ് എടുക്കാനുണ്ട് അവന്റെ രണ്ട് പപ്പീസ് രണ്ട് സ്ഥലത്ത് എടുക്കാനുണ്ട് ഇത് ജാക്രസൽട്ടർ എന്ന ഒരു വിഭാഗത്തിൽ പെട്ട ഒരു ബ്രീഡാണ് ഇത് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ആയി വരുന്നുള്ളവര് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ആദ്യം നടന്നതൊക്കെ ബോഡിയിലൊക്കെ ഇതുപോലെ ബ്രൗൺ ആൻഡ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഇത് ബ്രൗൺ ആൻഡ് വൈറ്റ് എന്ന കളറാണ് ഇത് തന്നെ റെഡ് ആൻഡ് വൈറ്റ് വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട് ട്രൈ കളർ വരുന്നുണ്ട് മൂന്ന് കളറായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടായിരുന്നവർക്ക് ഇതുപോലത്തെ കളറാണ് ഏറ്റവും കൂടുതൽ ബോഡിയിൽ ഉണ്ടായിരുന്നത് അതായത് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ആൻഡ് അങ്ങനത്തെ കളറായിരുന്നു കൂടുതൽ വൈറ്റ് കുറവായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാല് അപ്പൊ ഒരു കാണാത്തൊരു ഭംഗി കുറവാണ് അങ്ങനത്തെ കളർ വരുമ്പോ പക്ഷെ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബോഡിയിൽ ഫുൾ വൈറ്റ് ആണ് ഒരു അപ്പൊ വൈറ്റ് ആയ കാരണം കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു കാണാൻ പിന്നെ ബീഗിളിന്റെ ഒക്കെ പോലെ മുഖത്ത് കാണാം നല്ലൊരു മാർക്കിംഗ് ഒക്കെ വരുമ്പോ അതിന്റെ ഒരു ഭംഗിയും കൂടി ഉണ്ട് ഇവർക്ക് പിന്നെ മറ്റ് പണ്ടത്തെ ടൈപ്പും ക്യാരക്ടർ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഹൈപ്പർ ആക്റ്റീവാ ഇപ്പൊ തന്നെ കണ്ടില്ലേ വീട് എടുക്കുമ്പോൾ അവൻ ഇങ്ങനെ അല്ലാത്തായിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നമ്മളവിടെ എത്ര ജാക്രസൽ ഉണ്ട് എന്റെ അടുത്ത് ഇപ്പൊ അഞ്ച് ഫീമെയില് രണ്ട് ഷെഡ് മേല് റേറ്റ് നല്ല ഇവര് ഇവരെ ബോഡിയിലേക്ക് ഇതുപോലത്തെ ഇറങ്ങിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇനി 20 തൊട്ട് മുകളിലേക്കാണ് റേറ്റ് വരുന്നത് ഇത് സർട്ടിഫൈഡ് തന്നെ ഇപ്പൊ എന്റെ അവിടെ ലിറ്റർ ഞാൻ ഇന്നും നാളേക്കായിട്ട് പ്രശ്നം ഉണ്ടാവും ഇവന്റെ ഹോബി തന്നെ ഇത് തന്നെ ജാക്രസലിട്ട ഫീമെയിലാണ് എന്റെ ഇവിടെ ഉള്ളത് ഇതിന്റെ കണ്ട ബോഡി ഒക്കെ ഫുൾ വൈറ്റ് ആണ് വാലിന്റെ അവിടെ മാത്രം ഒരു ബ്രൗൺ ഇത് റെഡ് കളർ ആണ് കേട്ടോ ശരിക്കും റെഡ് ആൻഡ് വൈറ്റ് എന്നാണ് ഇതിന്റെ ഹെഡ് ഒക്കെ കണ്ട റെഡ് ആൻഡ് വൈറ്റ് ആണ് ശരിക്കും തുണി ഷോർട്ട് ആണ് നല്ല ഷോ ക്വാളിറ്റി ഫീമെയിൽ ആണ് മാറ്റ് ചെയ്തിട്ടുള്ളതാണ് ഹെയറിംഗ് ആണ് സംശയമുണ്ട് ജസ്റ്റ് 20 ദിവസമൊക്കെ ആയിട്ടുള്ളൂ നല്ല കോമ്പാക്ട് ടൈപ്പ് ആണ് ക്വാളിറ്റി ഭംഗിയാണ് അവര് ബോഡി ഫുള്ള് വൈറ്റ് വരുമ്പോ വൈറ്റ് കളർ കൂടുന്നോറും ഭംഗി കൂടും അല്ല അത് ടൈല് കട്ട് ചെയ്യുന്നതാണ് മൂന്നില് ഒരു ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയും ഒരു ഭാഗം കട്ട് ചെയ്ത് കളയും കണ്ടത് പിന്നെ മുഖമൊക്കെ ഇങ്ങനെ വരുമ്പോ ഒരു ഭംഗി അതിപ്പോ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ആളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നിർത്തിയിട്ടുള്ളത് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല എന്റെ ഒരു ടേസ്റ്റ് ആണിത് ഇവിടെ ഹെഡൊക്കെ ഉണ്ട് നല്ലൊരു ബീഗിളിന്റെ ഒക്കെ ഞാൻ ബീഗിൾ കൂടുതൽ വളർത്തുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇതുപോലൊക്കെ മാർക്കിംഗ് വരുന്നത് എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് അതുകാരണം അങ്ങനത്തെ നോക്കി ഇരുന്ന് നിർത്തിയുള്ളത് ഇപ്പൊ ചെവിയുണ്ട് അതുപോലെ ഇങ്ങനെ കിടക്കണം അതുപോലെ ക്വാളിറ്റി ആയിരിക്കും ഇതിപ്പോ ഒരു 2.5 വയസ്സോളം പ്രായമുള്ള ഫീമെയിൽ ആണ് അത് ഇവിടെ പപ്പീസൊക്കെ മുന്നേ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വലുതിനെ മേടിച്ചാണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് അവിടെ ലിറ്റർ ഇറങ്ങിയിട്ടുള്ളതാണ് മുന്നേ അവള് ജസ്റ്റ് ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട് എൻട്രി വേണമെന്ന് തോന്നുന്നു അറിഞ്ഞൂടെ ബാക്കിയുള്ളത് അല്ലാതെ ഇതുപോലെ തന്നെ എൻ്റെ ഉള്ള ഫീമെയിലൊക്കെ ബോഡിയിലൊക്കെ കളറിൽ ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അവരൊക്കെ കാര്യങ്ങൾ ആണ് നല്ലത് നല്ല വയറായി കിടക്കുന്നത് ഇത് ഷിവാവ എന്ന് പറഞ്ഞുള്ള ബ്രീഡാണ് അത് ഇത് ഫീമെയിലാണ് എൻ്റെ ഒരു മെയിലും കിടപ്പുണ്ട് ഇവള് ഞാൻ ചെന്നൈയിൽ നിന്ന് ഹരീഷ് എന്ന് പറഞ്ഞൊരു ബ്രീഡറെ നിന്ന് കൊണ്ടുവന്നതാണ് വീട്ടിനകത്തൊക്കെ ഇട്ട് വളർത്താനൊക്കെ പറ്റിയ ബ്രീഡ് അത്യാവശ്യം നന്നായി കുറയ്ക്കും ആൾക്കാരെ കണ്ട് നന്നായി കുറയ്ക്കും നല്ല ഒരു ഇല വീണാൽ അപ്പം എനിക്ക് വീട്ടിൽ അത്രയും ഇതാണ് ചെവി ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കും ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഇവളിപ്പോ ഇങ്ങനെ കളിക്കാനൊക്കെ ചെവി താഴ്ത്തി പിടിക്കണ്ടിരിക്കുന്ന ഇവരിങ്ങനെ അലത്തന്നെ ആയിരിക്കും പക്ഷെ ഇവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ടാ അല്ലെങ്കിൽ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണ് കിട്ടില്ല മുമ്പ് പറക്കം വരുന്നിട്ട് ശരിക്കും ഇവരുടെ വളർച്ച എത്ര തന്നെയാണോ ഇവർക്ക് ഇത്ര എത്ര പേരുള്ളൂ ഇതിനേട്ടും ചെറിയ മേര് ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമുക്ക് ബ്രീഡിങ്ങിനെ നിർത്തുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇവരുടെ പപ്പീസ് ഒക്കെ എങ്ങനെ വരും ഇവരെ പപ്പീസ് ഒരു 20 അതിന് മുകളിലേക്കുള്ളതൊക്കെയാണ് ഇവളൊക്കെ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റ് വന്നിട്ടാ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ 20-25 ആ റേഞ്ചിലൊക്കെയാണ് പപ്പീസ്